ചെറുപ്പക്കാരൻ ചെയ്തതെന്തും അറിയോ? വിഷന്ന് വിഷന്ന് തളർന്നിരുന്ന അമീറെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിലിരിക്കുന്ന കാരക്കയുടെ രംശം എടുത്തിട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, മുത്തുനബിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഉമൈറിന് വേണ്ട നബിയേ, ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കു നബിയേ, സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക, സ്വർഗത്തിൽ പോകുന്ന ഉമൈറിന് എന്തിനാ കാരക്ക, എനിക്കൊരൽപ്പം സമയം പോര്, ഇത് കഴിക്കാറുള്ള സമയം പോര്, എനിക്കിവിടെ നിൽക്കാൻ മനസ്സില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് രണാകടത്തിലേക്ക് കടന്നുപോയി എന്ന് ചരിത്രം പറയുമ്പോ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാടാ ചെറുപ്പക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാനാണ് പെങ്ങളോ. അതുകൊണ്ട് നിങ്ങളുടെ ഈമാന പ്രകാശിപ്പിക്കണോ, നിങ്ങളുടെ മുഖത്ത് പ്രകാശം വേണോ, അതിനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? എന്റെ ഈമാനെ ഉറപ്പിച്ച് തരണേ അല്ലാ, ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ ഈമാൻ ചൈതന്യമുള്ളതാക്കണമെങ്കിൽ, നമ്മുടെ ഈമാൻ പ്രകാശിക്കുന്ന ഈമാനാക്കണമെങ്കിൽ, മരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, പ്രകാശിക്കുന്ന മുഖത്തോടെ നിനക്ക് മരിച്ചു കിടക്കണമെങ്കിൽ, നീ അള്ളാഹുവിനോട് ദുആ ചെയ്, സ്വർഗം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മരണം താ അല്ലാ എന്ന് ചോദിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ ചോദിക്കുന്നതിന്റെ ഇടയിൽ നീ ഒരു ദുആ കൂടെ വർദ്ധിപ്പിക്കണം, അള്ളാഹുവെ എന്റെ ഈമാനിൽ വർദ്ധനവ് തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരു നല്ല ഈമയും പറ, അള്ളാഹു എല്ലാവരും നല്ലൊരു ആമീൻ പറഞ്ഞേ. അള്ളാഹു നമ്മുടെ ഈമാനിൽ വർദ്ധനവ് നൽകുമാറാകട്ടെ. അല്ലാതെ പടച്ചവനെ എൻ്റെ ജോലിയിൽ ബർക്കത്ത്, എൻ്റെ സമ്പത്തിൽ ബർക്കത്ത്, എൻ്റെ വീട്ടിൽ ബർക്കത്ത്, എൻ്റെ മക്കളിൽ ബർക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബർക്കത്ത്, എൻ്റെ ആയുസ്സിൽ ബർക്കത്ത്, എൻ്റെ ആരോഗ്യത്തിൽ ബർക്കത്ത്, ഇങ്ങനെ മാത്രം ദുആ ചെയ്താൽ പോരാ. ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ ചോദിക്കണം, അള്ളാഹുവെ എൻ്റെ ഈമാൻ കൂടെ നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. രണ്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, ബോറടിച്ച നിർത്താറായ 11:26 കറക്റ്റ് 12 മണിക്ക് ഞാൻ ചവിട്ടും, പേടിക്കണ്ട. കറക്റ്റ് 12 മണിക്ക് ഇൻഷാല്ലാ ഞാൻ ചവിട്ടിയേക്കും, നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. കാസർഗോഡ് മുബാറക്ക് പള്ളിയിലെ ഉസ്താദാണ്, എന്റെ പ്രിയ സുഹൃത്താണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗങ്ങളൊക്കെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രഭാഷകനാണ്, അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് اللهم صل على محمد يا ربي صل عليه وسلم الله സ്വീകരിക്കും ആറാകട്ടെ. രണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകനെ പെടുന്ന പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാന് വർദ്ധിപ്പിക്കുവാനുള്ള, നമ്മുടെ ഈമാന് പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയുമോ? അസ്വാബിഖൂന ബിൽ ഖൈറാ, എന്റെ പ്രിയമുള്ളവരെ, ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരു നല്ല കാര്യം പറയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് ചെയ്യണം തമ്പുരാൻ, മറ്റാരെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ, അല്ലാഹുവേ അതാ എനിക്ക് ചെയ്യണമെന്ന് വാശി പിടിച്ചുകൊണ്ട്, ഒന്നാമത് തന്നെ എനിക്ക് ചെയ്യണമെന്ന ആഗ്രഹത്തോടെ അത് ചെയ്യാൻ തയ്യാറാകുന്ന മനുഷ്യ,